ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. ഇപ്പോൾ ഒരു പി എസ് സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ തൊഴിൽ വാർത്ത അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഇവയുടെ ഒന്നും സഹായമില്ല. അത് വളരെ വേഗത്തിൽ ആ നോട്ടിഫിക്കേഷൻ എങ്ങനെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ആദ്യമായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കേരള പി എസ് സി എന്ന് സെർച്ച് ചെയ്യുക. ശേഷം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറുക. അപ്പോൾ ഇത്തരത്തിൽ കുറേയധികം ഓപ്ഷൻസ് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടൈറ്റിൽ, കാറ്റഗറി നമ്പർ, ലാസ്റ്റ് ഡേറ്റ് എന്നിവ. ഇവിടെ നിങ്ങൾ നോക്കുക, എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് ഡേറ്റ് 15/7/2023 വന്നിട്ടുള്ളത്. 121/2023 മുതൽ 167/2023 വരെയുള്ള കാറ്റഗറി നമ്പറുകളാണ് ഇതിനപേക്ഷിക്കാനുള്ള അവസാന തീയതിയായിട്ട് അവിടെ കൊടുക്കുന്നത്. 16/8/2023 ഓക്കെ. ശേഷം 16/8/2023 അടുത്ത ഗസറ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. അതിൽ 168/2023 മുതൽ 235/2023 വരെയുള്ള നോട്ടിഫിക്കേഷൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അപേക്ഷയ്ക്ക് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം 20-ാം തീയതി വരെയാണ്. അപ്പം 168/2023 മുതൽ 235/2023 വരെയുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ എഴുതാൻ പറ്റുന്ന എക്സാം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ PDF മലയാളത്തിലാണ് ആദ്യം, കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലുണ്ട്. അതിലേതെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, മറ്റ് ഗ്രൂപ്പ് ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന നോട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് അതിനുവേണ്ടി മാത്രം തൊഴിൽ വാർത്തകളോ ഒന്നും വാങ്ങേണ്ടി വരില്ല. ഇങ്ങനെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഒന്നാമത്തെ കാര്യം അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ശേഷം എന്ന് പറയുന്നത്, ഇനി ഇപ്പം 20/9/2023 ഇനി അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. ഇത് കഴിയുമ്പോൾ ഇതുപോലെ കുറേ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള കുറേ അധികം നോട്ടിഫിക്കേഷൻ ഒന്നിച്ചായിരിക്കും വരുന്നത്. അതിൻ്റെ ഗസറ്റ് ഡേറ്റ് ഇനി അടുത്ത 20 കഴിയുമ്പോൾ വരും. അതിനുശേഷം അപേക്ഷിക്കാനുള്ള തീയതി ഒരു മാസത്തേക്ക് കാണും.